നമസ്കാരം. ഇന്ന് 2015 ജൂൺ 4 വ്യാഴാഴ്ച. മൂലനക്ഷത്രം 33 നാഴിക 11 വിനാഴിക വരെയുണ്ട്. രാത്രി 7:22 വരെ. 1190 ഇടവം 21 ദ്വിതീയ തിഥി 34 നാഴിക 18 വിനാഴിക വരെയുണ്ട്. വളരെ കുറച്ച് ശുഭകർമ്മങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ആവാമെന്ന് പറയുന്നു. പകൽ 7:30 മുതൽ 9:03 വരെയുള്ള മിഥുനം രാശി സമയത്ത് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ചികിത്സയ്ക്കും വാഹനത്തിൽ കയറുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. പകൽ 10:18 മുതൽ 11:11 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ഗൃഹ ആരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും അഭികാമ്യമാണ്. പകൽ 11:11 മുതൽ 1:13 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് ഗൃഹ ആരംഭ പ്രവേശങ്ങൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഭികാമ്യമാണ്. പകൽ 3:12 മുതൽ 5:18 വരെയുള്ള തുലാം രാശി സമയത്ത് സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും അഭികാമ്യമാണ്. നാളെ ജൂൺ 5 വെള്ളിയാഴ്ച പൂരാട നക്ഷത്രം 31 നാഴിക 12 വിനാഴിക വരെയുണ്ട്. സായാഹ്ന സമയം 6:35 വരെ. നാളെ ഇടവമാസം 22 തൃതീയ തിഥി 30 നാഴിക 25 വിനാഴിക വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നാളത്തെ ദിവസം അരുതാത്തതാണ്. ഇന്നും നാളെയും കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം, രോഹിണി മകയിരത്തിൻ്റെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായിട്ട് ഇതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു. ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇന്ന് പുണർദ നക്ഷത്രം ജനിച്ചവർക്ക് പല പ്രകാരത്തിലും മാനസിക സംഘർഷമുണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിയും കുടുംബാംഗങ്ങളും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതും അനുസരിക്കുന്നതും ഒരു പരിധിവരെ അനിഷ്ടങ്ങളെ അതിജീവിക്കുവാനും ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിന് കുറവ് തോന്നുവാനും ഇടയുണ്ട്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ നിസ്സാര പ്രവൃത്തികളെ കൊണ്ട് അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസമുണ്ടാകും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനിടവരും. തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാർഗതടസ്സങ്ങൾ നീങ്ങിയ സർവകാര്യ വിജയം നേടുന്നത് വഴി ഒരു പക്ഷേ നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. ആഗ്രഹിക്കുന്ന വിദേശ യാത്ര സഫലമാകുവാനിടയുണ്ട്. സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാനും സാധിക്കും. അത്തം നക്ഷത്രം ജനിച്ചവർക്ക് കുടുംബത്തിലെ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, സുഖഭക്ഷണം, സുഖസുഷുപ്തി എന്നിവയ്ക്ക് യോഗമുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ സാധിക്കും. സായാഹ്ന വേളയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു ഗ്രഹം വാങ്ങിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും. ബന്ധുക്കൾ വിരുന്നു വരുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങളും പുതിയ ഭരണ സംവിധാനവും അവലംബിക്കുവാനും സാധ്യത കാണുന്നു. തൃക്കേട്ട നക്ഷത്രം ജനിച്ചവർക്ക് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണതയും അനുഭവപ്രാപ്തിയും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. തൊഴിൽ മേഖലകളിൽ നിന്നും പുതിയ പ്രവർത്തനങ്ങൾ മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതിക്ക് യോഗമുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിത്തീരും. പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നത് സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനും സാധ്യത കാണുന്നു. പൗരോരട്ടാദി നക്ഷത്രം ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായിത്തീരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ഏറ്റെടുത്ത ദൗത്യത്തിന് അനുകൂലമായ അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്.
നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നത് വഴി പുതിയ തൊഴിൽ മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുവാനും സാധ്യത കാണുന്നു. പുത്രപൗത്രാദികൾ അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുന്നത് വഴി സമാധാനം, സ്വസ്ഥത എന്നിവ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ഇതാണ് ഇന്നത്തെ നല്ല നേരം. നമസ്കാരം. നമസ്കാരം. ഓ പറയൂ സാർ. എനിക്ക് എന്റെ മോനെ കുറിച്ച് ഒന്ന് അറിയാനാണ്. ജനന വിവരങ്ങളൊക്കെ പറയൂ. എന്റെ ജനന ജന്മ ഇത് തീയതി 1984 ജനുവരി 5 രാത്രി 12 മണിയാണ്. 1984 ജനുവരി 5 രാത്രി 12 മണി. എവിടെ ജന്മസ്ഥലം? തിരുവനന്തപുരം തന്നെ. തിരുവോണ നക്ഷത്രമാണോ? അതെ, തിരുവോണ നക്ഷത്രം. ഇയാളുടെ ജാതകത്തില് 3 വയസ്സ് വരെ ചന്ദ്രൻ, 10 വയസ്സ് വരെ ചൊവ്വ, 28 വയസ്സ് വരെ വളരെ ദുരിതം പിടിച്ച കാലായിരുന്നേ. അതെ. 28 വയസ്സോടുകൂടി 25-28 കാലങ്ങളിൽ കുറച്ച് പണനഷ്ടവും തൊഴിൽ നഷ്ടവും വാഹനാപകടവും അച്ഛനമ്മമാർക്ക് അസുഖങ്ങളും. നിങ്ങൾക്കും അതെ, നിങ്ങൾക്കൊന്നും നന്നായിരുന്നില്ല. പക്ഷെ ഈ 28 വയസ്സിന് ശേഷം കുറച്ച് എന്തോ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ. എന്താ ജോലി ഇപ്പൊ എവിടെ? അന്യനാട്ടിലൊക്കെയാണോ? 28 വയസ്സിന് ശേഷം കുറച്ച് മാറ്റം ഉണ്ടായി സാർ. പക്ഷേ ഇപ്പോ ഒരുപാട് കൊറേ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ജോലിയെല്ലാം പോയി. അതായത് ഒരു മോൻ ജനിച്ചിപ്പോ. ശരി. മോന്റെ മോനെ കഴിഞ്ഞ വർഷം നവംബർ 2 രാത്രി 10:55 ചിത്ര നക്ഷത്രമായിരുന്നു. അപ്പൊ അതിനുശേഷം ജോലി പോയി. ഇതുവരെയും പിന്നെ ജോലി ശരിയായിട്ടില്ല. പിന്നെ മുട്ടിനും കാലിനും എല്ലാം എല്ലിന് അസുഖങ്ങളായി. ഇപ്പൊ ആ കൊച്ചുമോനും തിളച്ച വെള്ളമൊക്കെ വീണ ഒരു ആപത്തിലായി. അങ്ങനെ ഒരു വലിയ കഷ്ടകാലത്തിനാണ് സാർ. അപ്പൊ ഇനി സമയം ഇപ്പോ തെളിയുമോ? 2016 ഇതില് 2016 ഓഗസ്റ്റ് വരെ ശനിയുടെ അപഹാരമാണ് വ്യാഴദശയിലെ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങള് ഒരു വീട്ടിലെ എല്ലാവരുടെയും ദോഷങ്ങൾ നീങ്ങാന്നുള്ള സങ്കല്പത്തിൽ നിങ്ങള് നിങ്ങളുടെ പേരിലായാലും വേണ്ടില്ല, ഗൃഹനാഥൻ അച്ഛൻ അച്ഛൻ ഉണ്ടല്ലോ ഇപ്പോ, ഇല്ലേ? അപ്പൊ അച്ഛന്റെ പേരിൽ ഗൃഹനാഥൻ അദ്ദേഹം അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പേരില് എല്ലാ മാസത്തിലും ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമം, ജലധാര, കദളിപ്പഴ നിവേദ്യം, കൂടകമാല, പിൻവളക്കൊക്കെ നടത്തുക. ഇതൊരു 1.5 കൊല്ലത്തേക്ക് എല്ലാ മാസത്തിലും നടത്തുക. ഗൃഹനാഥന്റെ പേരിൽ ചെയ്താൽ അത് ആ കുടുംബാംഗങ്ങൾക്കൊക്കെ അതിന് ഫലം ഉണ്ടാവും. അതെ. ഇപ്പൊ അങ്ങനെ ഒരു ജോലി ശരിയാവോ സാർ? ജോലി ഇത് ഈ ജൂലൈയുടെ മുമ്പേക്ക് ശരിയാവും. ശരിയാവും. ഒരു കാര്യം ചെയ്യൂ, ജോലി കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങളെ തറവാടിനോടനുബന്ധമായിട്ട് വൈഷ്ണവമായിട്ടുള്ള സാന്നിധ്യം ഒക്കെ ഉണ്ടല്ലോ. ആ വിഷ്ണു ക്ഷേത്രത്തിലെ ഒരു ചുറ്റുവിളക്ക് നടത്താമെന്ന് നേര. പിന്നെ അവിടെ ഒരു 21 പ്രദക്ഷിണവും 21 നമസ്കാരവും നടത്താമെന്ന് നേര. നോക്കിക്കോളൂ, ഈ ജൂലൈയുടെ മുമ്പേ ഇയാൾക്ക് ജോലി കിട്ടും. ഈ 2016 ആഗസ്റ്റ് വരെ ഒരു 1.5 കൊല്ലത്തേക്ക് ഈ മൃത്യുഞ്ജയ ഹോമം, ജലധാര, കദളിപ്പഴ നിവേദ്യം, കൂളകമാല, പിൻവളക്കൊക്കെ നടത്തും കേട്ടോ. കുഞ്ഞിന് ദോഷമൊന്നും വരില്ലല്ലോ. ഏയ്, ഒന്നും പേടിക്കണ്ട. അതിപ്പോ ഈ ചിത്ര നക്ഷത്രം ആവുമ്പളേ ഒരു 6 വയസ്സ് വരെ ഒക്കെ ഉണ്ടാവും, കുറച്ചൊരു ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടാവേ. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ക്രിസ്തുവർഷ, വർഷം, മാസം, തീയതി, സമയം എന്നിവ എടുത്തു വച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതാണ്. ഒരു വ്യക്തിയുടെ വിവരം മാത്രം അറിയുന്നതിലേക്കായിട്ടാണ് വിളിക്കേണ്ടതും. നമസ്കാരം. ഹലോ. നമസ്കാരം. നമസ്കാരം തിരുമേനി. ആ പറഞ്ഞോളൂ. 1955 ഓ ഫെബ്രുവരി 28 ഓ രാവിലെ 10:30. ആരുടെയാണ് അത്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാ പറയൂ? കൊല്ലം മുഖത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത്. കാർത്തിക നക്ഷത്രം അല്ലേ? അതെ. അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള ജാതകമാണ്.
ഇപ്പൊ ശനിദശയാണ് 2008 മുതലേ. കുറച്ച് ദേഹത്തിനൊക്കെ കുറച്ചൊരു അരിഷ്ടമുള്ള സമയമാണ് ഇപ്പോ. ഒരു കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ആകെ ക്ഷീണാണ് മൊത്തത്തിലേ. തൊഴിലിനും ദേഹത്തിനൊക്കെ ക്ഷീണാണ്. അത് 2016 ഏപ്രിൽ വരെ ഉണ്ട് കേട്ടോ ഈ കാലം. 2016 ഏപ്രിൽ വരെ ശാസ്താവിന് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുക. ആ അത് വേണം. എവിടുന്നാ വിളിക്കുന്നത് നിങ്ങള്? കോയമ്പത്തൂർ ഉണ്ടല്ലോ, അയ്യപ്പൻ അമ്പലം അവിടെ ചെയ്താ മതി. ശ്രദ്ധാപുത്തൂർ ചെയ്താ മതി. ഓ തീർച്ചയായിട്ടും മതി. അപ്പൊ അവിടെ എല്ലാ മാസവും കാർത്തിക നാളിന്റെ അന്ന് വിളക്കും മാലയും നിവേദ്യം ഒക്കെ നടത്തു ഒരു കൊല്ലത്തേക്ക് കേട്ടോ. അതൊക്കെ നടക്കും. ഈ കഴിഞ്ഞ 2016 ഏപ്രിൽ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും. ശരി. കൊല്ലം ജില്ലയിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വിമൽകുമാർ സ്വന്തം വിവരം അറിയുന്നതിലേക്കായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. 1982 ഏപ്രിൽ 23 തീയതി പകൽ 10:30 കൊല്ലം ജില്ലയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ മിഥുന ലഗ്നം, ലഗ്നത്തിൽ രാഹു, 4 ചൊവ്വ, ശനി 5, വ്യാഴം 7, കേതു 9, ശുക്രൻ 11 ഭാവത്തിൽ, ആദിത്യൻ, ചന്ദ്രൻ, ബുധൻ 12 ഗുളികൻ എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ഗർഭശിഷ്ട ചന്ദ്രദശാകാലം 6 വയസ്സും 9 മാസവും വരെ ഉണ്ടായിരുന്നു. 13 വയസ്സ് 9 മാസം വരെ ചൊവ്വാദശാകാലം അരിഷ്ടകാലമായിരുന്നു. 31 വയസ്സ് 9 മാസം എന്ന് പറയുന്ന 2015 ഫെബ്രുവരി വരെയും വളരെ കാലദോഷമുള്ള കാലമായിരുന്നു. പ്രത്യേകിച്ച് 28 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉദ്യോഗ നഷ്ടം, മാനഹാനി എന്നിവ ഉണ്ടാകുവാനും സാധ്യതയുണ്ടായിരുന്നു. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ സ്വതവേ കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും കാലമനുയോജ്യമല്ലാത്തതിനാൽ ഈ കാലം വരെ വളരെ കഷ്ടകാലമായിരുന്നു. ഈ കഴിഞ്ഞ 13 ഫെബ്രുവരി ശേഷം ഇനി 16 വർഷം വ്യാഴദശാകാലം വളരെ നല്ല കാലമാണ്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ വളരെ പുരോഗതി, സമ്പൽ സമൃദ്ധി, പ്രതാപം, ഐശ്വര്യം, വസ്തു വാങ്ങിക്കുക, ഗൃഹം നിർമ്മിക്കുക എന്നിവയൊക്കെ തന്നെ അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹ വിഷയത്തിലേക്ക് വളരെയധികം അനിഷ്ടങ്ങളും സ്വയം തീരുമാനത്തിലൊക്കെ പലതും വന്നു ചേരുമെങ്കിലും ഒരു ഒന്നും വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാത്തൊരവസ്ഥാകാലമായിരുന്നു 28 വയസ്സ് മുതൽ 31 വയസ്സ് വരെ. എന്നാൽ 31 വയസ്സിന് ശേഷം ഈ വിവാഹബന്ധത്തിന്, പ്രണയബന്ധത്തിനൊക്കെ തന്നെ സ്വല്പം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് അനുകൂലമായി തീരുവാനും ഈ ആഗസ്റ്റ് മാസം മുതൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ വിവാഹം വേണ്ട വിധത്തിൽ നടക്കുവാനും യോഗമുണ്ട്. വിവാഹാനന്തരം ശ്രേയസ്കരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാനും സാധ്യത കാണുന്നു. 31 വയസ്സ് മുതൽ 47 വയസ്സ് വരെ വ്യാഴദശ കഴിഞ്ഞാൽ 47 വയസ്സ് മുതൽ 66 വയസ്സ് വരെ ശനിദശയിൽ ശാസ്താവിനെ ഭജിക്കണം. 83 വയസ്സ് വരെ സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള യോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു ബുധദശയും അനുഭവയോഗ്യമാണ്. കത്തുകൾ എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് കത്തെഴുതേണ്ടതാണ്. പൂർണ്ണ വിലാസമുള്ള കത്തുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ആലപ്പുഴയിൽ നിന്നും ഹരിദാസ് കത്തെഴുതിയിട്ടുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ 1985 December 21 8:35 രാത്രി ആലപ്പുഴയിൽ ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട്. ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴത്തിന് ബലഹാനിയുള്ളതിനാൽ ഭാഗ്യമുണ്ടാകുവാനായിട്ട് ആയുഷ്കാലം കഴിവോളം വിഷ്ണു ഭഗവാനെ ഭജിക്കണം. 4 വയസ്സും 10 മാസം എന്ന് പറയുന്ന 5 വയസ്സ് വരെ ഗർഭജ്യേഷ്ഠ കേതുദശാകാലം ബാലാരിഷ്ടകാലമായിരുന്നു. 25 വയസ്സ് വരെ ശുക്രദശാകാലം നല്ലതായിരുന്നു. എന്നാൽ 31 വയസ്സ് വരെയുള്ള സൂര്യദശാകാലം പ്രതീക്ഷിച്ച അനുഭവങ്ങളെല്ലാം കുറയും. ഉദര, രക്തദൂഷ്യ, നാഡീരോഗപീഡകളൊക്കെ യോഗമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഭക്ഷണ ക്രമീകരണം വളരെ നിർബന്ധമായി തീരാനിടയുണ്ട്. 2016 നവംബർ വരെയാണ് ഈ സൂര്യദശാകാലം. ശിവക്ഷേത്രത്തിലെ എല്ലാ മാസത്തിലും ജലധാര, കദളിപ്പട നിവേദ്യം, കൂളകമാല, പിൻവിളക്കൊക്കെ ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് ഈ 31 വയസ്സ് വരെയുള്ള അരിഷ്ടതകളെ അതിജീവിക്കാൻ ഏറെക്കുറെ ഉപകരിക്കും. 31 വയസ്സ് മുതൽ 41 വയസ്സിൻ്റെ ഉള്ളിൽ
വളരെ ഔദ്യോഗിക തലത്തിൽ വളരെ ഉയർന്ന പദവിയിലെത്തുവാനും വിദേശ ഭാഗ്യത്തിനും യോഗമുണ്ട്. പുതിയതായിട്ട് ഗൃഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള യോഗമുണ്ട്. സർവ്വവിധത്തിലുള്ള ഐശ്വര്യത്തോടുകൂടിയും വളരെ നല്ല നിലയിലുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള സാധ്യതകൾ കൂടി ഈ 31 വയസ്സ് മുതൽ 41 വയസ്സിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. വിവാഹ വിഷയത്തിലേക്ക് ഈ 2015 ജൂൺ മാസം 26 മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അനുകൂലമാകും വിധത്തിലുള്ള വിവാഹം നടക്കും. വിവാഹാനന്തരം അഭിവൃദ്ധിക്ക് യോഗമുണ്ട്. ചന്ദ്രലേയിൽ ഒരു ചൊവ്വ ഒക്കെ ഏതു നിൽക്കുന്നതൊക്കെ തന്നെ ഒരു ദോഷമുള്ള ജാതകമായിട്ട് പരിഗണിക്കണം. ഭഗവതിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തുന്നത് നല്ല നിലയിലുള്ള വിവാഹം നടക്കുന്നതിന് ഉപകരിക്കും. തൃശ്ശൂരിലെ മറ്റത്തൂരിൽ നിന്നും കത്തെഴുതി വന്നിട്ടുണ്ട്. സന്ദീപിൻ്റെ വിവരം അറിയുന്നതിലേക്ക്, ഭരണി നക്ഷത്രത്തിൽ 1985 നവംബർ 25 തീയതി 9:30 രാത്രി ജനിച്ച ഈ ജാതകത്തിൽ മിഥുന ലഗ്നം, ലഗ്നത്തിൽ ഗുളികൻ, 4 ചൊവ്വ, 5 ശുക്രൻ കേതു, 6 ആദിത്യൻ ബുധൻ ശനി. അഷ്ടമത്തിൽ കർമാധിപതിയായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അനിഷ്ടങ്ങളെയും അസ്ഥിരതയും പ്രയത്നഫലാനുഭവക്കുറവിനെയും സൂചിപ്പിക്കുന്നു. അതിലുപരി ഈശ്വരാധീനക്കുറവിനെയും സൂചിപ്പിക്കുന്നു. ആയതുകൊണ്ട് ഈശ്വരാധീനത്തിനും തൊഴിൽ സ്ഥിരതയ്ക്കുമായി കൊണ്ട് വിഷ്ണു ഭഗവാനെ ആയുഷ്കാലം കഴിവോളം ഭജിക്കേണ്ടതാണ്. ഔദ്യോഗിക തലത്തിൽ ഓരോരോ ഉയർച്ചയും ഉണ്ടായാൽ അപ്പോഴൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ കെടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തേണ്ടതുമാണ്. ഗർഭശിഷ്ട ശുക്രദശാകാലം 10 വയസ്സും 8 മാസവും വരെ ബാലാരിഷ്ടകാലമായിരുന്നു. 16 വയസ്സുവരെ സൂര്യൻ, 26 വയസ്സുവരെ ചന്ദ്രൻ, 33 വയസ്സുവരെ ചൊവ്വ, 51 വയസ്സുവരെ രാഹു, 67 വയസ്സുവരെ വ്യാഴം, 86 വയസ്സുവരെ ശനിദശയുള്ളതിൽ 80 വയസ്സുവരെ വസിക്കുവാനുള്ള യോഗമുണ്ട്. ഈ ജാതകത്തിലെ എല്ലാ ദശകളിലും ഒരു പതിത്വമുള്ള ദശകളായതുകൊണ്ട് അനുഭവപ്രാപ്തിക്കായിട്ട് ഓരോരോ ദശകളിലും ഈശ്വര പ്രാർത്ഥനകൾ നിർബന്ധമായിട്ടും നടത്തിക്കൊള്ളേണ്ടതാണ്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ മുൻ പറഞ്ഞ വിധത്തിൽ വിഷ്ണു ഭഗവാനെ ഉപാസിച്ചാൽ തന്നെ നല്ല ജോലി ലഭിക്കും. വിവാഹ വിഷയത്തിലേക്ക് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകുവാനായിട്ട് ഭഗവതിക്കും വിഷ്ണു ഭഗവാനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. എന്നാൽ ഈ ജാതകത്തിൽ ഈ വരുന്ന ആഗസ്റ്റ് മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കുന്നതിനും വിവാഹാനന്തരം അഭിവൃദ്ധിക്കും യോഗം ഉണ്ട്. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങളൊക്കെ കത്തുകൾ എഴുതുക. വിലാസം നാളെ ഈ ജ്യോതിഷ പംക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.